നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്ടേഴ്സിൻ്റെ ക്രിമിനൽ ലയബിലിറ്റി ആണ്. ദ ഡയറക്ടേഴ്സ് മേ ബി ഹെൽഡ് ക്രിമിനലി ലയബിൾ ഓൺ ദെയർ ഫെയിലർ ടു ഫുൾഫിൽ ദി ഫോർമാലിറ്റീസ് ഇമ്പോസ്ഡ് ബൈ അപ്പോൺ ദം. അതായത് നിയമപ്രകാരം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് എന്തുണ്ടാവാം, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവാം. ദ പീനൽ പ്രൊവിഷൻസ് ആർ ഇൻകോർപ്പറേറ്റഡ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് അവയർനെസ് അമംഗ് ദി ഡയറക്ടേഴ്സ് ഇൻ ഡിസ്ചാർജിങ് ദെയർ ഒബ്ലിഗേഷൻസ് എന്നാണ് ഞാൻ കുറിച്ച് പറഞ്ഞത്. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പീനൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പെനാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇംപ്രിസൺമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുമുണ്ട്. പീനലൈസ്ഡ് വിത്ത് ഫൈൻ ഓർ ഇംപ്രിസൺമെൻറ്റ് ഓർ ബോത്ത് എന്നുള്ള സിറ്റുവേഷനാണ്. ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ ഒരു ഫൈനും ഇംപ്രിസൺമെൻറ്റും അല്ലെങ്കിൽ രണ്ടും കൂടിയും വരുന്ന ക്രിമിനൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ സിറ്റുവേഷനാണ് ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ് കണ്ടെയ്നിങ് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. പ്രോസ്പെക്ടസിൽ സത്യസന്ധമല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ കാര്യം, ഇഷ്യൂ ഫാൾസ് അഡ്വർട്ടൈസ്മെൻറ്റ് ഇൻവൈറ്റിംഗ് ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റ് ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി തെറ്റായ പരസ്യം നൽകുന്നത് വഴിയാണ് രണ്ടാമത്തെ ക്രിമിനൽ ലയബിലിറ്റി വരുന്നത്. മൂന്നാമത്തെ, ഇൻവൈറ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദി റൂൾസ് ആൻഡ് കണ്ടീഷൻസ്. കമ്പനിയുടെ റൂൾസ് ആൻഡ് കണ്ടീഷൻസിന് എതിരായിട്ടുകൊണ്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതാണ് മൂന്നാമത്തെ സാഹചര്യം. നാലാമത്തെ സാഹചര്യം, ഫ്രോഡുലൻ്റലി ഇൻഡ്യൂസിങ് പേഴ്സൺസ് ടു ഇൻവെസ്റ്റ് മണി ഇൻ ദ കമ്പനി. അതായത് കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തെറ്റായ മാർഗത്തിലൂടെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ നാലാമത്തെ സാഹചര്യം, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാക്കുന്നതിനുള്ള നാലാമത്തെ സാഹചര്യം. ഫിഫ്ത്ത്, ഡിഫോൾട്ടിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൃത്യമായിട്ട് കൃത്യസമയത്ത് അടയ്ക്കാതിരിക്കുക. അതായത് ഡിവിഡൻഡ് കൊടുക്കേണ്ട ഷെയർ ഹോൾഡേഴ്സിന് കൃത്യസമയത്ത് കൊടുത്ത് തീർക്കാതിരിക്കുന്ന ഒരവസ്ഥ. സിക്സ്ത്, കൺസീലിംഗ് ദ നെയിം ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ പേര് കമ്പനിയുടെ രജിസ്റ്ററിൽ കൃത്യമായി കാണിക്കാതിരിക്കുന്ന അവസ്ഥ. സെവൻ, ഫെയിലർ ടു ഡിസ്ക്ലോസ് ഷെയർ ഹോൾഡിംഗ്. ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്ന സാഹചര്യം. എയ്റ്റ്, ഫെയിലർ ടു പ്രസൻറ്റ് ഫൈനൽ അക്കൗണ്ട്സ് ബിഫോർ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓരോ വർഷത്തെയും ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫൈനൽ അക്കൗണ്ട്സ് പ്രസൻറ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ. നയൻത്ത്, ഫാൾസ് ഡിക്ലറേഷൻ ഓഫ് കമ്പനി സോൾവൻസി. കമ്പനിയുടെ ബാധ്യതയെക്കുറിച്ച് തെറ്റായ വിവരം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ. ടെൻത്ത്, ആക്ടിംഗ് ആസ് ഡയറക്ടർ ആഫ്റ്റർ റിമൂവൽ ബൈ കോർട്ട്. കോടതി മുഖാന്തരം റിമൂവൽ ചെയ്യപ്പെട്ടുള്ള ഒരു ഡയറക്ടറെ വീണ്ടും ആ സ്ഥാനത്ത് തുടരുകയാണെങ്കിലും അയാൾക്ക് എന്തായിരിക്കാം, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ ഇലവൻത്ത്, ഗ്രാൻറ് ഓഫ് ലോൺസ് ടു ഡയറക്ടേഴ്സ് വിത്തൗട്ട് ഫോർമാലിറ്റീസ്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഡയറക്ടേഴ്സിന് ലോണ് അനുവദിക്കുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ ലയബിലിറ്റിയാണ്. ട്വൽത്ത്, ഫെയിലർ ഓഫ് ടു സപ്ലൈ ഇൻഫർമേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിന് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അതും ക്രിമിനൽ ലയബിലിറ്റിയാണ്. തേർട്ടീൻത്ത്, സപ്ലൈയിങ് റോങ് ഇൻഫർമേഷൻ ടു സെൻട്രൽ ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റിന് തെറ്റായ വിവരങ്ങൾ നൽകുന്നതും ക്രിമിനൽ ലയബിലിറ്റിയിൽ ഉൾപ്പെടും. ഫോർട്ടീൻത്ത്, ഇംപ്രോപ്പർ ഇഷ്യൂ ഓഫ് ഷെയർസ്. കൃത്യമായിട്ടല്ലാത്ത ഷെയർ ഇഷ്യൂ ചെയ്യുക, കൃത്യമായ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യാതെ ഷെയർസ് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാലും അതൊരു ക്രിമിനൽ ലയബിലിറ്റി ആയിട്ട് മാറും. ഫിഫ്റ്റീൻത്ത്, ഫെയിലർ ടു അറ്റാച്ച് റിപ്പോർട്ട് ടു ദ ബോർഡ് ടു ദ ബാലൻസ് ഷീറ്റ്. ബോർഡ് ഓഫ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബാലൻസ് ഷീറ്റ് അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തു കഴിഞ്ഞാലും ക്രിമിനൽ ലയബിലിറ്റിയാണ്. ഇത്രയും സാഹചര്യങ്ങൾ, ഏകദേശം 15 സാഹചര്യങ്ങളിൽ ഒരു ഡയറക്ടർക്ക് ക്രിമിനൽ ലയബിലിറ്റി വരുന്നതാണ്. ആ ക്രിമിനൽ ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പെനാലിറ്റി വിത്ത് ഫൈനോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ഉണ്ടാവുന്നതാണ്. അത് ചെയ്യുന്ന കുറ്റകൃത്യം അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതിനനുസരിച്ചായിരിക്കും ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. താങ്ക് യു.